ഡിഎൻഎസ്എസ് വെൽക്കം ടു ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 124-ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എക്സാമിന്റെ കാലങ്ങളൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് എക്സാംസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ, റിക്രൂട്ട്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എല്ലാവരും പഴയ പോലെ ആക്റ്റീവ് ആവണം, പഠിത്തത്തിലോട്ടൊക്കെ തിരിച്ചു വരണം. അപ്പൊ നമുക്ക് ഇന്ന് ഡെയിലി ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനഡൽ ഡെവലപ് എ സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് ലെവൽ ഓഫ് സ്കിൻ റിയാക്ഷൻ ഫ്രം റേഡിയേഷൻ തെറാപ്പി വെൻ ഇവാലുവേറ്റിംഗ് ഹിസ് സിംറ്റംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് നോട്ട് ബി പ്രസന്റ് സ്കേലി സ്കിൻ, ഇച്ചി ഫീലിംഗ്, ഡ്രൈ ഡെസ്റ്റിക്യുലേഷൻ, റെഡ്നെസ് ഓഫ് ദ സ്കിൻ കേട്ടോ. അപ്പൊ ഇവിടുത്തെ കീവേർഡ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഫ്രം റേഡിയേഷൻ തെറാപ്പി അല്ലെ. അപ്പൊ നമ്മൾ റേഡിയേഷൻ റിയാക്ഷൻസ് എന്താണെന്ന് പഠിക്കണം കേട്ടോ. 1, 2, 3 അല്ലെ. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി റേഡിയേഷൻ റിയാക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എരിത്തീമിയ ഫോർമേഷൻ അല്ലെ, ഒരു റെഡിഷ് ആവുന്നു, സ്കിൻ ജസ്റ്റ് റെഡ് കളറിലോട്ട് മാറും അല്ലെ. ഇനി സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്കേലി, ആ ഇച്ചി, സ്കേലി ടൈപ്പ് ഓഫ് സ്കിൻ, ഇച്ചി ടൈപ്പ് ഓഫ് സ്കിൻ, അതുപോലെ തന്നെ പാച്ചസ് ഓഫ് സ്കിൻ കേട്ടോ, പാച്ചസ് ഓഫ് സ്കിൻ, വെറ്റ് ഡെസ്ക്യുമേഷൻ, സോറി വെറ്റ് അല്ല ഡ്രൈ ഡെക്യുമേഷൻ കേട്ടോ, ഡ്രൈ ഡെസ്ക്യുമേഷൻ. തേർഡ് ഡിഗ്രിയിലാണ് വെറ്റ് ആയിട്ടുള്ള ഡെസ്ക്യുമേഷൻസ് വരുന്നത് അല്ലെ, ഗാംഗ്രീനിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടും ഓർത്തിരിക്കണം ഇതിന് വരാത്തത് ഓപ്ഷൻ 4 ആണ്. റെഡനിങ് ഓഫ് ദ സ്കിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ആണ് അല്ലെ. ഇതിൽ സെക്കൻഡ് ഡിഗ്രിയിൽ വരാത്തത് എന്ന് വിഡ് നോട്ട് ബി പ്രസന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ, സെക്കൻഡ് ലെവൽ റിയാക്ഷൻസിൽ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നേഴ്സ് ഈസ് ടീച്ചിങ് അബൌട്ട് ദ ക്ലയന്റ് അബൌട്ട് ദ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോ സൈറ്റോപീനിയ വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടീച്ചിങ് പ്ലാൻ അല്ലെ. റേഡിയേഷൻ കാരണം ത്രോംബോ സൈറ്റോപീനിയ വന്നു അല്ലെ. അപ്പൊ എന്താണ് അർത്ഥം? പ്ലേറ്റ്ലെറ്റ് കുറവാണ് അല്ലെ. പ്ലേറ്റ്ലെറ്റ് കുറവാണെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ക്യാപ്പിലറി ബ്ലീഡ് ആണ് അല്ലെ. അതായത് എൻഡ്, ഒരു ക്യാപ്പിലറി എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസിന്റെ എൻഡ് പോർഷൻ ആണ് അല്ലെ. അപ്പൊ അതൊരു സിംഗിൾ ലെയർ ആണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തുണ്ടാവും? ക്യാപ്പിലറി ബ്ലീഡിങ് ഉണ്ടാവും അല്ലെ. ഗമ്മില് അങ്ങനെയൊക്കെയുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഇതിലൊക്കെ സ്കിന്നിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ബ്ലീഡിങ്, ക്യാപ്പിലറി ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. എ ടെൻഡൻസി ടു ബ്രൂയിസ് ഈസിലി അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ഈസ് റിസീവിംഗ് റേഡിയേഷൻ തെറാപ്പി വിച്ച് ആക്ടിവിറ്റി ബൈ ദ ക്ലയന്റ് ഇൻഡിക്കേറ്റ് ഫർദർ ഇൻസ്ട്രക്ഷൻ ഓൺ ദ സൈഡ് എഫക്ട് ഓഫ് ദ റേഡിയേഷൻ തെറാപ്പി. ഫർദർ ഇൻസ്ട്രക്ഷൻ വേണമെന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിൽ തെറ്റായിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യണം അല്ലെ. യൂസിങ് ആൻ ഇലക്ട്രിക്കൽ റേസർ, ഈറ്റിംഗ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ടേക്കിംഗ് ദ ചിൽഡ്രൻ ടു സി സാന്ദ്രമോൾ, കോളിംഗ് ദ ഡോക്ടർ ടെമ്പറേച്ചർ ഓഫ് 101 ഫാരൻഹീറ്റ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം റേഡിയേഷൻ അല്ലെ. റേഡിയേഷൻ എടുക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് റാപ്പിഡ്ലി സെൽസുകളൊക്കെ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും? കുറയും അല്ലെ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബോൺ മാരോയും എന്തായാലും സൈഡ് എഫക്ട് ആയിട്ട് ഡിപ്രഷൻ വരും അല്ലെ. അപ്പൊ പേഷ്യന്റ് എന്തിനോട് പോകും? പാൻ സൈറ്റോപീനിയയിലോട്ട് പോകും അല്ലെ. അവിടെ ഡബ്ല്യു ബി സി ഒക്കെ കുറവ് വരും അല്ലെ. അപ്പം പേഷ്യന്റിന് ഗെറ്റിംഗ് ഇൻഫെക്ഷൻ ഒക്കെ വളരെ കൂടുതലാണ്, ഗെറ്റിംഗ് ഇൻഫെക്ഷൻ കിട്ടാനൊക്കെ വളരെ ഇതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓവർ ക്രൗഡിങ് ഒക്കെ അവോയ്ഡ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളിവിടെ കുട്ടിയുമായിട്ട് മോളിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഓവർ ക്രൗഡിങ് പ്ലേസ് ആണ് അല്ലെ. അപ്പൊ അത് അങ്ങനെ പറയുന്നത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 4. The nurse at the senior citizen center is teaching a class on early warning sign of cancer. Which of the following would be the part of teaching plan for the class? Early warning sign of cancer എന്ന് പറഞ്ഞാൽ നമ്മൾ കോഷൻ എന്നുള്ള രീതിയിൽ എടുത്ത് പഠിക്കും. അതിൽ ടി എന്ന് പറയുന്ന എന്താണ്? തിക്കനിങ് ഓഫ് ലംബ് അല്ലെ. ഒരു തിക്കനിങ് ഓഫ് ലംബ് എന്ന് പറയുന്ന ഒരു വാർണിംഗ് സൈൻ ഓഫ് ക്യാൻസർ ആണ് അല്ലെ. അപ്പൊ അത് പ്രാക്ടീസസ് ഓഫ് മന്ത്ലി ബ്രസ്റ്റ് സെൽഫ് എക്സാംസിന്റെ കൂടെ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കേണ്ടതാണ്. ചേഞ്ച് ഇൻ മോള്, അങ്ങനെയൊക്കെയുള്ള അനോബിയസ് അല്ലെ ബ്ലീഡിങ്, അൺയൂഷ്വൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം എലാബറേറ്റ് ചെയ്ത് പഠിക്കണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന പോയിന്റുകളാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്ന പ്രാക്ടീസ് മന്ത്ലി ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ടെൽസ് ദ നേഴ്സ് ദാറ്റ് ദ മാൻ നീഡ് ഫർദർ ഇൻഫർമേഷൻ അബൌട്ട് ടെസ്റ്റിക്കുലർ സെൽഫ് എക്സാമിനേഷൻ അല്ലെ. ടെസ്റ്റിക്കുലർ സെൽസ് എക്സാമിനേഷന് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് കൊടുത്തേക്കെന്ന് നോക്കാം. ദ ബെസ്റ്റ് ടൈം ടു പെർഫോം ടെസ്റ്റിക്കുലർ സെൽഫ് എക്സാം ഇമ്മീഡിയറ്റ്ലി ബിഫോർ സെക്ഷൻ ഇന്റർകോഴ്സ് ഇസ് നോർമൽ ടു ഫൈൻഡ് വൺ ടെസ്റ്റ് ഇസ് ലോവർ ദാൻ അതർ. ഇറ്റ് ഷുഡ് ഹാവ് മൈ ഡോക്ടർ എക്സാമിൻ എനി ലംസ് ഐ ഫൈൻഡ് ഈവൻ ദോ മൈ മൈ ബി എ ബിനൈൻ ദാറ്റ് കോഡ് ലൈക്ക് തിങ്സ് ഐ ഫീൽ ഓൺ ദ ടോപ്പ് ആൻഡ് ബാക്ക് ഓഫ് ദ ടെസ്റ്റിക്കൽ ഇസ് നോട്ട് സംതിങ് ടു ബി വറീഡ് അബൌട്ട് അല്ലെ. ഇവിടെ
തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി ടെസ്റ്റിക്കുലർ എക്സാമിനേഷൻ നടത്തുന്നത് ആഫ്റ്റർ എ ഹോട്ട് ബാത്ത് അല്ലെ, അല്ലെങ്കിൽ ഹോട്ട് ഷവർ. അപ്പൊ ഹോട്ട് ഷവർ എടുക്കുമ്പോൾ ടെസ്റ്റിസ് എന്തായി മാറും, റിലാക്സ് ആവും അല്ലെ. ആ റിലാക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് എ ബെറ്റർ ടൈം ഫോർ ടെസ്റ്റിക്കുലർ സെൽഫ് എക്സാമിനേഷൻ അല്ലെ. അങ്ങനെ പറയുമ്പോൾ ദ ബെസ്റ്റ് ടൈം ടു പെർഫോം ടെസ്റ്റിക്കൽ ഈസ് ഇമീഡിയറ്റ്ലി ബിഫോർ സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, അങ്ങനെ നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസ്, ഡെയിലി ക്വസ്റ്റ്യൻസിന്റെ അഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ 124-ാമത്തെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ പ്രസന്റ് ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.